भगवते वासुदेवाय। സാംഖ്യവും യോഗവും കർമ്മയോഗവും രണ്ടാണെന്ന് അറിവില്ലാത്തവരാണ് പറയുന്നത്, പണ്ഡിതന്മാർ അങ്ങനെ പറയില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. അതെന്തുകൊണ്ടാണ് എന്ന് പറയുന്നു അഞ്ചാമത്തെ ശ്ലോകം. യത് സാംഖ്യൈ പ്രാപ്യത്തെ സ്ഥാനം തത് യോഗൈഹി അപി തത് യോഗൈരപി ഗമ്യത്തെ ഏകം സാംഖ്യം ച യോഗം ച യഹ് പശ്യതി സഹ് പശ്യതി. സാംഖ്യൈഹി പൂർണ്ണമായും ആന്തരികമായും ബാഹ്യമായിട്ടും സന്യാസം സ്വീകരിച്ചുകൊണ്ട് ഒരു ഗുരുവിൻ്റെ കീഴിൽ ആത്മജ്ഞാനത്തിനുള്ള ആ ഒരു സാധന അനുഷ്ഠിക്കുന്ന സാംഖ്യമാർഗം, അതിലൂടെ യത് സ്ഥാനം ഏതൊരു ലക്ഷ്യസ്ഥാനത്തെയാണോ പ്രാപ്യതേ പ്രാപിക്കപ്പെടുന്നത് തത് അതേ ലക്ഷ്യം തന്നെ യോഗൈഹി അപി കർമ്മയോഗത്താലും ഗമ്യത്തെ ലഭിക്കുന്നു അഥവാ പ്രാപിക്കപ്പെടുന്നു. ഇങ്ങനെ സാംഖ്യം ച യോഗം ച ഏകം, സാംഖ്യമെന്നും യോഗമെന്നും രണ്ട് പേരിൽ രണ്ട് രീതിയിൽ സാധന അനുഷ്ഠിച്ചു പോയാലും രണ്ടും ലക്ഷ്യസ്ഥാനം ഒന്നാണ് എന്നതിനാൽ ഇത് രണ്ടും ഏകം ഒന്നാണ് എന്ന് യഹ പശ്യതി ആരാണോ കാണുന്നത് സഹ പശ്യതി അങ്ങനെയുള്ള ഒരാളാണ് ശരിയായ രീതിയിൽ സത്യത്തെ മനസ്സിലാക്കിയ ആൾ. ജ്ഞാനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പൂർണ്ണമായും സന്യാസം സ്വീകരിച്ച സാധകന്മാരാൽ ഏത് ലക്ഷ്യമാണോ പ്രാപിക്കപ്പെടുന്നത് അതേ ലക്ഷ്യം ഒരു ലൗകികൻ്റെ കർമ്മയോഗത്തിലൂടെയും സാധിക്കപ്പെടുന്നു. ഇങ്ങനെ സാംഖ്യത്തെയും യോഗത്തെയും ഒന്നായിട്ട് ആര് കാണുന്നുവോ അവനാണ് യഥാർത്ഥത്തിൽ സത്യത്തെ അറിഞ്ഞവൻ. ഇപ്പൊ സാംഖ്യം എന്നത് പൂർണ്ണമായും മനസ്സ് ആ സങ്കല്പത്തെക്കുറിച്ചുള്ള ചിന്തയിൽ, ഇവിടെ എല്ലാം ഒന്നാണെന്ന ആ ഒരു ചിന്തയിൽ, മുമ്പ് പറഞ്ഞതുപോലെ ആ ആത്മജ്ഞാനം നേടിയ ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ഗുരു കാരുണ്യത്താൽ ഗുരുവിൻ്റെ ആ ഒരു സ്പർശനം, ആ ഒരു ദർശനം, അനുഗ്രഹം, ഇങ്ങനെയൊക്കെ ശിഷ്യൻ്റെ ഉള്ളിൽ ആ ആത്മാനുഭവം പതുക്കെ പതുക്കെ പ്രകാശിതമാകുന്നു. ഇങ്ങനെ പ്രകാശിക്കപ്പെടുന്നത് ഏതൊരു ബ്രഹ്മജ്ഞാനമാണോ അതേ ബ്രഹ്മജ്ഞാനത്തെ തന്നെയാണ് സമചിത്തതയെന്ന യോഗവും ആ യോഗത്തിൻ്റെ ഏറ്റവും പരമമായ ലക്ഷ്യം. സമചിത്തതയിൽ നിന്ന് ആ ആത്മജ്ഞാനത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ആരംഭത്തിൽ ഇതിൻ്റെ സാധനാക്രമമൊക്കെ രണ്ടാണ് എന്ന് തോന്നിയാലും അവസാനം എത്തിച്ചേരേണ്ടത് ഒരേ ഒരു ലക്ഷ്യത്തിലാണ്. മാത്രമല്ല ഈ ആത്മനിഷ്ഠ തന്നെയാണ് സമചിത്തത. കാരണം എല്ലാം ബ്രഹ്മമാണെന്ന ചിന്ത ഉറച്ച ഒരാൾക്കെ സമമായിട്ട് മനസ്സിനെ വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. സുഖം ദുഃഖം, മാനം അപമാനം, വിയോഗം സംയോഗം, ഇങ്ങനെയുള്ള ഏത് ദ്വന്ദ്വങ്ങളിലും രണ്ടിലും മനസ്സ് ചാഞ്ചല്യപ്പെടാതെ ഇളകാതെ ഇരിക്കാൻ സാധിക്കണമെങ്കിൽ എല്ലാം ബ്രഹ്മമാണെന്ന ചിന്ത, എല്ലാം ഈശ്വരനാണെന്ന ചിന്ത ഉറയ്ക്കണം. അപ്പോൾ ആത്മനിഷ്ഠനായ ഒരു സന്യാസിക്ക് സമചിത്തത വന്നു ചേരും. ഇതുപോലെ തന്നെ കർമ്മയോഗത്തിലൂടെ സമചിത്തതയിൽ എത്തിച്ചേരുന്ന ഒരു യോഗിക്ക് ആത്മാനുഭവവും പതുക്കെ വന്നു ചേരും. അത് മുൻപ്
ജ്ഞാനകർമ്മ സന്യാസയോഗത്തിൻ്റെ ഒരവസാന ഭാഗത്ത് ഭഗവാൻ അതാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ആത്മചിന്തനം കൊണ്ട് നേടുന്ന സമചിത്തതയാണ് ജ്ഞാനയോഗം, സമനില അഭ്യസിച്ച് നേടുന്ന ആത്മചിന്തനമാണ് കർമ്മയോഗം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ എന്നാൽ ഇത് അനുഭവത്തിൽ, ഇതിൻ്റെ ആ ഒരു പരമമായ കഷ്ടയിൽ രണ്ടും എത്തിച്ചേരുന്നത് ഒരേ ഒരു ബ്രഹ്മാനുഭവത്തിലാണ്. അപ്പോൾ നമ്മൾ അറിയേണ്ടത് നമ്മൾ ഏത് തലത്തിൽ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ലൗകികൻ്റെ മാനസിക അവസ്ഥയിൽ തന്നെയാണ് ഉള്ളതെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് കർമ്മയോഗമാണ്. അതേസമയം ഒരു സാധാരണ ആളുകൾ ജോലിക്കും പിന്നീട് വിവാഹ ജീവിതത്തിനുമൊക്കെ ആഗ്രഹിക്കുന്ന ആ സമയത്തും ഇതിനോടൊന്നും താല്പര്യം തോന്നുന്നില്ല എങ്കിൽ അതിനർത്ഥം ആ ആൾ കഴിഞ്ഞ ജന്മത്തിലൊക്കെ ഈ ഒരു കർമ്മ യോഗം അനുഷ്ഠിച്ച് പാകത വന്നയാളാണ്. അങ്ങനെയുള്ളവരാണ് ആ ഒരു പ്രായത്തിൽ തന്നെ, ചെറുപ്രായത്തിൽ തന്നെ, അല്ലെങ്കിൽ ആ ഒരു യൗവനാവസ്ഥയിൽ തന്നെ സന്യാസത്തിന് പോകുന്നത്. അപ്പം നമ്മുടെ തലം നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി, രണ്ടിലൂടെയും എത്തുന്നത് ഒരേ ഒരു ലക്ഷ്യത്തിലാണെന്ന് ഭഗവാൻ പറയുന്നു. യത് സാഖ്യൈ പ്രാപ്യതേ സ്ഥാനം തദ് യോഗൈരപി ഗമ്യതേ ഏകം സാഖ്യം ച യോഗം ച യപശ്യതി സപശ്യതി. എന്നാൽ ചില ആളുകൾക്ക് യൗവനാവസ്ഥയിൽ തന്നെ ആധ്യാത്മിക കാര്യങ്ങളിൽ ഒരു താല്പര്യം വരികയും തുടർച്ചയായി സത്സംഗങ്ങളിൽ പങ്കെടുക്കുകയും സ്വാധ്യായം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അതേസമയം അവർക്ക് കുടുംബം, മറ്റുള്ള ഉത്തരവാദിത്തവും ഉണ്ടാകും. അങ്ങനെയുള്ളവർക്ക് ഇടക്ക് ചില വിരക്തിയൊക്കെ തോന്നും. അപ്പോൾ ആ സമയത്ത് അവരാകെ ഒരു ആശയക്കുഴപ്പത്തിലാകും. അപ്പോൾ അവർക്ക് കുടുംബവും ശരിയാവണ്ണം ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല, അതുപോലെ തന്നെ പൂർണ്ണമായ ഒരു ആധ്യാത്മികതയിലേക്കും പോവാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന രണ്ട് തോണിയിൽ കാലുവെച്ചിരിക്കുന്നവർക്കായിട്ടുള്ള ഭഗവാന്റെ ഉപദേശമാണ് അടുത്ത ശ്ലോകം, ആറാമത്തെ ശ്ലോകം. സന്യാസഹ തു സന്യാസസ്തു മഹാബാഹോ ദുഃഖം ആപ്തും അയോഗതഃ യോഗയുക്തഃ യോഗയുക്തോ മുനിഃ ബ്രഹ്മ മുനിർബ്രഹ്മ ന ചിരേണ അധിഗച്ഛതി ചിരേണാധിഗച്ഛതി. മഹാബാഹോ അല്ലയോ അർജുന, അയോഗതഃ മനസ്സിൻ്റെ ആ ഒരു സമചിത്തത വരാത്തവർക്ക്, സന്യാസഹത്തു സന്യാസം സ്വീകരിക്കുക എന്ന ആ ഒരു സന്യാസ ജീവിതം ആകട്ടെ, ആപ്തും നടപ്പിൽ വരുത്തുവാൻ ദുഃഖം, ദുഃഖം എന്നാൽ വിഷമകരമാണ്, ബുദ്ധിമുട്ടാണ് എന്നർത്ഥം. അതേസമയം യോഗയുക്ത മുനിഹി മനസ്സ് കർമ്മയോഗത്തിലൂടെ യോഗ അവസ്ഥയിൽ സമചിത്തതയിൽ എത്തിച്ചേർന്ന മുനി, മുനി എന്നാൽ ആ ഒരു സാധന അനുഷ്ഠിച്ച് ആ ഒരു തലത്തിലെത്തിയ, മനനം ചെയ്യാൻ, ബ്രഹ്മത്തെ മനനം ചെയ്യാൻ സാധിക്കുന്ന ആളെയാണ് മുനി എന്ന് പറയുന്നത്. സാധകൻ, സാധകൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ എത്തിയ ആൾ ന ചിരേണ ഒട്ടും താമസിക്കാതെ തന്നെ ബ്രഹ്മ അധിഗച്ഛതി ബ്രഹ്മപ്രാപ്തി എന്ന യഥാർത്ഥ സന്യാസാവസ്ഥയിൽ ഒരു വിഷമവും കൂടാതെ എത്തിച്ചേരുന്നു. ഇപ്പൊ ഇവിടെ അർജുനനോട് പറയുന്നു, മനസ്സിൻ്റെ സമനില ഉറപ്പുവരാതെ
ആ ഒരു സമചിത്തത പൂർണ്ണമായും നേടാതെ ആരെങ്കിലും സന്യാസം, അതായത് ബാഹ്യമായിട്ടുള്ള സന്യാസ ജീവിതം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് തുടർന്നു കൊണ്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതേസമയം പൂർണ്ണമായും തൻ്റെ ആ ഒരു പ്രവർത്തന മണ്ഡലത്തിൽ തന്നെ നിന്നുകൊണ്ട് കർമ്മ യോഗത്തിൽ തന്നെ പൂർണ്ണമായും ആ ഒരു സാധന രൂപത്തിൽ കർമ്മയോഗം അനുഷ്ഠിച്ചുകൊണ്ട് അങ്ങനെ സമചിത്തത നേടിയ ഒരാൾക്ക് ഇനി ബാഹ്യമായ സന്യാസ ജീവിതം നയിച്ചില്ലെങ്കിൽ പോലും അയാൾ ഒരു സന്യാസി ആയതിന് തുല്യം തന്നെയാണ്. വളരെ പെട്ടെന്ന് ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് തൻ്റെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ പൂർത്തിയാക്കിയിട്ട് ഒരു നല്ലൊരു ഗുരുവിനെ കൂടെ കിട്ടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ബ്രഹ്മാവസ്ഥയിൽ എത്തിച്ചേരുന്നു. ഇവിടെ ഈ ആധ്യാത്മിക താത്പര്യം ഇന്ന് പലർക്കും കൂടി വരുന്നതായിട്ട് കാണുന്നു. എന്നാൽ അവിടെയും ചില ആശയക്കുഴപ്പങ്ങൾ വരാറുണ്ട്. അതായത് ആധ്യാത്മിക കാര്യങ്ങളിൽ ഒരുപാട് താല്പര്യമുണ്ടാകും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലൗകികമായ ഉത്തരവാദിത്തത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറണം എന്നൊക്കെ ഒരു ആഗ്രഹം വരാം. അതിലൊന്നും ഒരു താല്പര്യം വരാതിരിക്കുക. എന്നാൽ ഈ ഒരു സമചിത്തത, പൂർണ്ണമായ സമചിത്തത ഒട്ടു വന്നിട്ടുമില്ല. അപ്പം അങ്ങനെയുള്ളവർ ഇനി ഏതെങ്കിലും രീതിയിൽ ഒരു പക്ഷേ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ ജോലി ഔദ്യോഗികപരമായിട്ടോ എന്തെങ്കിലും ഒരു മനസ്സിന് ദുഃഖം തോന്നുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാൽ അപ്പോൾ തന്നെ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്ന, അല്ലെങ്കിൽ ഞാൻ ഇനി ഏതെങ്കിലും ആശ്രമത്തിൽ പോയിരുന്ന് ഇനി പൂർണ്ണമായ ആധ്യാത്മിക ജീവിതത്തിലേക്ക് പോവുകയാണ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട്. ഇന്ന് പല ആശ്രമങ്ങളിലും ഇരിക്കുന്ന ബ്രഹ്മചാരികളൊക്കെ തന്നെ ഈ ഒരു തലത്തിൽ എത്തിയവരാണ്. അതായത് അവരെയും നമ്മൾ വിളിക്കുന്നത് സന്യാസി എന്നാണ്. എന്നാൽ മനസ്സിൻ്റെ സമചിത്തത പൂർണ്ണമായും എത്താതെ ഇടക്ക് ചെറുതായി തോന്നിയ ഒരു വിരക്തി അത് തെറ്റിദ്ധരിച്ച്, അതായത് പൂർണ്ണമായ ഒരു വൈരാഗ്യം, ഒരു വിരക്തി തനിക്ക് വന്നു എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് സന്യാസ ജീവിതത്തിലേക്ക് എടുത്തു ചാടിയ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ തന്നെ പിന്നീട് അങ്ങനെ വന്നതിനെക്കുറിച്ച് ദുഃഖിക്കുന്നവരുണ്ട്, ദുഃഖിച്ചവരുണ്ട്. അപ്പോൾ അത്തരക്കാരെ കുറിച്ചാണ് ഭഗവാൻ ഇത് പറയുന്നത്. രാധാനാഥ് സ്വാമി എന്ന ഭക്തോത്തമൻ, അദ്ദേഹം അമേരിക്കയിൽ നിന്ന് ഇവിടെ ഇന്ത്യയിലേക്ക്, ഭാരതത്തിലേക്ക് വന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മ കഥയായിട്ടുള്ള ആത്മഗൃഹത്തിലേക്കൊരു യാത്ര എന്ന പുസ്തകത്തിൽ ഇത്തരത്തിലുള്ള സന്യാസിമാരെ കുറിച്ചും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു സന്യാസിയെ കണ്ടുമുട്ടി, ആ സന്യാസിക്കാണെങ്കിൽ അയാളെ കാണാൻ, ആ സന്യാസിയെ കാണാൻ ആളുകൾ തിരക്ക് കൂട്ടുകയാണ്, വരി വരിയായിട്ട് നിൽക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ രാധാനാഥ് സ്വാമി എന്ന് പിന്നീട് അറിയപ്പെട്ട ഇദ്ദേഹം പോയിരുന്ന സമയത്ത് ആ സന്യാസി എന്ന് മറ്റുള്ളവർ കരുതുന്ന ആൾ വളരെ അസ്വസ്ഥനാണ്. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിലെ പേര് റിച്ചാർഡ് എന്നാണ്. അപ്പം ഈ റിച്ചാർഡ് ഈ സന്യാസിയുടെ അടുത്ത് പോയിരുന്ന് ഇദ്ദേഹമാണെങ്കിൽ ആ ഒരു ഇന്ത്യയുടെ മഹത്വം അറിഞ്ഞു വന്നയാളാണ്. ആ ഒരു ആത്മജ്ഞാനത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ദൈവീകമായ അനുഭവങ്ങൾക്ക് കാത്തിരിക്കുന്ന ഇദ്ദേഹത്തോട് ഈ സന്യാസി ദർശനം കൊടുക്കവേ തന്നെ സംസാരിച്ചു. അപ്പോഴാണ് അറിയുന്നത് അമേരിക്കയിൽ അത്യാവശ്യം സൗകര്യത്തിൽ ജീവിച്ചു വന്നിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. തൻ്റെ 19-ാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം ഇന്ത്യയിലെത്തുന്നത്. അപ്പോൾ ഈ സന്യാസി ഈ ദർശനം കൊടുക്കുന്നതിനിടയിൽ തന്നെ ഇദ്ദേഹത്തോട് ചോദിക്കുക, അത്രേ താൻ എന്തിനാണോ ഇങ്ങോട്ട് വന്നത്, ഞാനൊക്കെ
ഇതൊക്കെ ഉപേക്ഷിച്ച് അമേരിക്കയിൽ ഒന്ന് സെറ്റിലാവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. താനൊക്കെ അവിടെ നിന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞത് കേട്ട് ഇദ്ദേഹം തന്നെ ഞെട്ടിപ്പോയി എന്നാണ്. ഇത് കൂടാതെയും അദ്ദേഹത്തിൻ്റെ ആ യാത്രയിൽ ഒരു എന്താണ് പൂച്ച സന്യാസിമാരെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് അതായത് അനുയായികൾക്കൊന്നും ഒരു കുറവുമില്ല, പക്ഷേ അവരുടെ ഉള്ളിൽ അവരുടെ ലൗകികമായിട്ടുള്ള യാതൊരാഗ്രഹവും അവർക്ക് ഒഴിവാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കി. അപ്പോൾ അത്തരത്തിലുള്ള സന്യാസിമാരും ഉണ്ട്, അതാണ് ഭഗവാൻ ഇവിടെ എടുത്തു പറയുന്നത്. അപ്പോൾ നമ്മുടെ തലം മനസ്സിലാക്കിയിട്ട് നമ്മുടെ ആ ഒരു ഔദ്യോഗിക മണ്ഡലത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ, ഒരു ഗൃഹസ്ഥനായിരുന്നു കൊണ്ട് തന്നെ കർമ്മയോഗം അനുഷ്ഠിച്ചുകൊണ്ട് പൂർണ്ണമായ ആ ഒരു സമചിത്തത നേടിക്കഴിഞ്ഞു എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഒപ്പം തന്നെ ആ കുടുംബജീവിതത്തിൻ്റേതായ എല്ലാ ഉത്തരവാദിത്തങ്ങളും തീർന്നു എന്ന് മനസ്സിലായാൽ മാത്രമേ സന്യാസം സ്വീകരിക്കാവുള്ളൂ. ഇതാണ് ജനക മഹാരാജാവൊക്കെ നമുക്ക് കാണിച്ചു തന്നത് എന്ന് ഭഗവാൻ തന്നെ ഉദാഹരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരക്കാരെയാണ് ഭഗവാൻ ഇവിടെ പരാമർശിക്കുന്നത്. നിങ്ങൾ കർമ്മയോഗം അനുഷ്ഠിച്ചുകൊണ്ട് പൂർണ്ണമായ സമചിത്തത നേടിക്കഴിഞ്ഞിട്ടാണ് നിങ്ങൾ സന്യാസത്തിലേക്ക് പോകുന്നതെങ്കിൽ വളരെ എളുപ്പം നിങ്ങൾക്കത് സാധ്യമാകും. ഇനി അതല്ല എങ്കിൽ ഇടക്ക് വെച്ച് ഒരു പക്ഷേ ഒരു സന്യാസിക്ക് കിട്ടുന്ന ആ ഒരു ആദരവിൻ്റെ ആദരവ് ആഗ്രഹിച്ചോ, ഇനി അല്ല ഇടക്ക് വെച്ച് വന്ന ചെറിയൊരു വിരക്തിയെ ഒരു പൂർണ്ണ വിരക്തിയായിട്ട് തെറ്റിദ്ധരിച്ചോ ഒക്കെ ആശ്രമ ജീവിതം തിരഞ്ഞെടുക്കുന്നവരോട് ഭഗവാൻ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. പൂർണ്ണമായി സമചിത്തത നേടാതെ നിങ്ങൾ ഇങ്ങനെയൊരു എടുത്തുചാട്ടം നടത്തിയാൽ ആ സന്യാസ ജീവിതം ദുഃഖകരമാകും, അതുകൊണ്ട് അങ്ങനെയുള്ള സന്യാസം സ്വീകരിക്കരുത് എന്ന് ഭഗവാൻ നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തുമയോഗത യോഗയുക്തോ മുനിർബ്രഹ്മ ന ചിരേണാധിഗച്ഛതി. സന്യാസം സ്വീകരിക്കേണ്ടയാൾ പൂർണ്ണമായ സമചിത്തത നേടിക്കഴിഞ്ഞിട്ടേ അങ്ങനെയൊരു ബാഹ്യമായിട്ടുള്ള സന്യാസ ജീവിതം സ്വീകരിക്കാവൂ എന്ന് ഭഗവാൻ പറഞ്ഞു. ഇനി അഥവാ നിങ്ങൾ അങ്ങനെ ഒരു സന്യാസ ജീവിതം സ്വീകരിക്കാതെ തന്നെ സ്വന്തം കർമ്മമണ്ഡലത്തിൽ ആ ഒരു സമചിത്തത നേടിക്കഴിഞ്ഞ് പൂർണ്ണമായും ആന്തരികമായ സന്യാസം നേടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ പുറമേക്ക് ഒരു സന്യാസിയായിട്ട് അറിയപ്പെട്ടില്ലെങ്കിലും അയാൾ പൂർണ്ണനായ ആ ഒരു ബ്രഹ്മജ്ഞാനി തന്നെയായി തീരുന്നു എന്നാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ സർവഭൂതാത്മഭൂതാത്മാ കുറുവൻ അപി കുറുവന്നപി ന ലിപ്യതേ. യോഗയുക്തഹ, പൂർണ്ണമായും ആ യോഗാവസ്ഥയിൽ എത്തിയ മനസ്സിൻ്റെ സമനിലയെന്ന യോഗാവസ്ഥയിൽ എത്തിച്ചേർന്ന ഒരു യോഗി കർമ്മയോഗി, വിശുദ്ധാത്മാ ചിത്തശുദ്ധി വന്നവനായി തീരുന്നു, ഒപ്പം വിജിതാത്മാ ജിതം ജയിക്കുക, തൻ്റെ ഇവിടെ ആത്മാവ് എന്നതിന് മനസ്സും ഇന്ദ്രിയങ്ങളുമാകുന്ന ആ ഒരു അന്തഃക്കരണത്തെ എല്ലാം കീഴടക്കി അതിനെയൊക്കെ ജയിച്ച് ജിതേന്ദ്രിയ ഇന്ദ്രിയ ജയം നേടിയവനായി തീരുന്നു. ഇങ്ങനെയൊക്കെ ആയിത്തീരുമ്പോൾ സർവഭൂത ആത്മഭൂതാത്മാ, സർവഭൂതങ്ങളും എല്ലാ ജീവജാലങ്ങളും ആ ജീവജാലങ്ങളൊക്കെ തന്നെ ഒരേ പരമാത്മാവിൻ്റെ പ്രതിബിംബങ്ങളാണ് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ ആ ജീവജാലങ്ങളൊക്കെ തന്നെ താൻ തന്നെയാണ് അല്ലെങ്കിൽ തൻ്റെ ഒരു പ്രതിബിംബമാണ് ഈ ലോകം മുഴുവൻ, എല്ലാം ഞാൻ തന്നെയാണ്. അങ്ങനെ എല്ലാ ജീവജാലങ്ങളും ഒരേപോലെ എല്ലാറ്റിനെയും
സർവഭൂത സുഹൃത്ത്, എല്ലാറ്റിനെയും എൻ്റെ ബന്ധു, എൻ്റെ ആളുകൾ എന്ന രീതിയിൽ കാണാനുള്ള ഒരു മനസ്സ് ഉണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ എന്തൊക്കെ കുറുവൻ നബി എന്തൊക്കെ ഈ ശരീരം കൊണ്ട് ചെയ്താലും ന ലിപ്യതേ, അതിനോടൊന്നും ബന്ധിക്കുന്നില്ല. അപ്പൊ കർമ്മബന്ധം പൂർണമായും വിട്ടുപോകുന്നു. അപ്പൊ കർമ്മയോഗത്തിൻ്റെ ആ ഒരു ഉയർന്ന തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ സന്യാസം, ബാഹ്യമായ സന്യാസം സ്വീകരിക്കണമെന്ന് പോലുമില്ല. തൻ്റെ അതേ ഔദ്യോഗിക മണ്ഡലത്തിൽ, കർമ്മമണ്ഡലത്തിൽ തന്നെ നിന്നുകൊണ്ട് ചിത്തശുദ്ധി വന്ന് ചിത്തത്തെ പൂർണമായും കീഴടക്കി ഇന്ദ്രിയങ്ങളെ ജയിച്ച് താൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രപഞ്ചഘടകങ്ങളും ഒരേ സത്യത്തിൻ്റെ തന്നെ വിവിധ രൂപങ്ങളാണ് എന്ന് അനുഭവിച്ചു തുടങ്ങുന്നു. അങ്ങനെ ഞാൻ തന്നെയാണ് ഈ ലോകം, അല്ലെങ്കിൽ ഈ ലോകത്തെ മുഴുവൻ തന്നിൽ കാണാൻ, അനുഭവിക്കാൻ ആ യോഗിക്ക് സാധിക്കുന്നു. അങ്ങനെയുള്ള ആ ആൾ എന്തൊക്കെ കർമ്മം ചെയ്തുകൊണ്ടിരുന്നാലും അതൊന്നും അയാളെ ബാധിക്കുന്നതേയില്ല. ഇത് മുൻപ് ഭഗവാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പൊ സമനില അഭ്യസിച്ച് ആ ഒരു ചിത്തശുദ്ധി നേടി, സമചിത്തത, ആ ഒരു യോഗാവസ്ഥയിൽ എത്തിയ ഒരാൾ സന്യാസം സ്വീകരിക്കണമെന്ന് നിർബന്ധവുമില്ല. ഇവിടെ സന്യാസം സ്വീകരിക്കുക എന്ന് വെച്ചാൽ ബാഹ്യമായിട്ടുള്ള ഒരു വസ്ത്രധാരണവും വേഷഭൂഷകൾ കൊണ്ടുള്ള ഒരു സന്യാസം, അത് സ്വീകരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. താൻ എവിടെ എന്ത് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നുവോ അതേ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു പൂർണ്ണജ്ഞാനിയായിട്ട് അദ്ദേഹത്തിന് കഴിയാം. അങ്ങനെ ഒരാളായിരുന്നു. എപ്പോഴും ഞാൻ ഉദാഹരണം പറയാറുണ്ട്, നിസർഗദത്ത് മഹാരാജ്. അദ്ദേഹം പൂർണ്ണനായും ഒരു ഗൃഹസ്ഥനായിട്ട് തന്നെയാണ് തൻ്റെ ജീവിതകാലം മുഴുവൻ കഴിച്ചുകൂട്ടിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാഹ്യമായ സന്യാസം ഒരു നിർബന്ധമേ അല്ല എന്ന് ഭഗവാൻ പറയുന്നു. ആന്തരികമായ സന്യാസമാണ് നമ്മൾ സാധനയിലൂടെ നേടിയെടുക്കേണ്ടത്. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ സർവഭൂതാത്മഭൂതാത്മാ കുറുവന്നപി ന ലിപ്യതേ. താൻ എന്തൊക്കെ കർമ്മങ്ങൾ, അത് ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ടും കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ടും എന്തൊക്കെ ചെയ്താലും അതൊന്നും തന്നെ ബന്ധിക്കുന്നില്ല എന്ന് ഒരു സാക്ഷി രൂപേണയാണ് ആ യോഗി ആ ഒരു സന്യാസ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം ഇതിനെയൊക്കെ നോക്കിക്കാണുന്നത് എന്ന് പറയുന്നു. അപ്പൊ അടുത്ത 8-9 രണ്ട് ശ്ലോകങ്ങളും ഒരുമിച്ച് പറയുമ്പോഴാണ് അതിൻ്റെ അർത്ഥം പൂർണ്ണമാവുകയുള്ളൂ. അപ്പൊ അത് രണ്ടും ഒരുമിച്ചാണ് പറയുന്നത്. 8-ാമത്തെ ശ്ലോകം, ന ഏവ നൈവ കിഞ്ചിത് കരോമി ഇതി യുക്തഃ മന്യേത തത്വവിത് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്രൻ അസ്നൻ ജിഘ്രന്നസ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ. ഇനി 9-ാമത്തെ ശ്ലോകം അതിൻ്റെ തന്നെ തുടർച്ചയാണ്. പ്രലപൻ വിസൃജൻ ഗൃഹണൻ ഉന്മിഷൻ ഗൃഹണന്നുന്മിഷൻ നിമിഷൻ അപി ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഷു വർത്തന്തെ ഇതി ധാരയൻ. തത്വവിത്ത്, തത്വത്തെ അറിഞ്ഞവൻ, ആ ബ്രഹ്മജ്ഞാനം നേടിയ യുക്ത യോഗി, ആത്മാനുഭവം നേടിക്കഴിഞ്ഞ യോഗി, പശ്യൻ തൻ്റെ നേത്രേന്ദ്രിയങ്ങളെ കൊണ്ട് കാണുമ്പോഴും ശൃണ്വൻ കേൾക്കുമ്പോഴും സ്പൃശൻ സ്പർശമനുഭവിക്കുമ്പോഴും ജിഘ്രൻ ഗന്ധം അനുഭവിക്കുമ്പോഴും അസ്നൻ അന്നരസം അനുഭവിക്കുമ്പോഴും ആസ്വദിക്കുമ്പോഴും ഗച്ഛൻ നടക്കുമ്പോഴും സ്വപൻ ഉറങ്ങുമ്പോഴും ശ്വസൻ ശ്വസിക്കുമ്പോഴും പ്രലപൻ സംസാരിക്കുന്ന സമയത്ത് ആ ഒരു
പലതും പറയുന്ന സമയത്ത് വിസർജനം ചെയ്യുന്ന സമയത്തും മലമൂത്രാദി വിസർജനം ചെയ്യുന്ന സമയത്തും ഗൃഹ്ണൻ എന്തെങ്കിലും കൈകൊണ്ട് എടുക്കുന്ന സമയത്ത് ഉന്മിഷൻ കണ്ണ് തുറക്കുമ്പോൾ നിമിഷൻ അടയ്ക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രാണചലനങ്ങൾ സംഭവിക്കുമ്പോഴും ഇന്ദ്രിയാണി തൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ അർത്ഥേഷു അതിൻ്റെ അർത്ഥങ്ങളിൽ കണ്ണ് അതിൻ്റെ രൂപത്തിൽ ചെവി ആ ഒരു കേൾവിയിൽ ഇങ്ങനെ ഇന്ദ്രിയങ്ങൾ ഇതിൻ്റെ അർത്ഥത്തിൽ ഇന്ദ്രിയ അർത്ഥങ്ങളിൽ അങ്ങനെ സ്വാഭാവികമായിട്ട് വർത്തന്തേ ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഇതി ധാരയൻ എന്ന് ഒരു സാക്ഷി രൂപേണ കണ്ടിട്ട് കിഞ്ചിത് ന കരോമി അഹം ന കരോമി ഞാനൊന്നും ചെയ്യുന്നില്ല ഞാൻ എന്ന് അവിടെ ആ യോഗി തിരിച്ചറിയുന്നു ഞാൻ ആ പരമാത്മാവ് തന്നെ അപ്പൊ പരമാത്മാവായിട്ടുള്ള ഈ ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഓക്കെ എൻ്റെ പുറന്തോടായിരിക്കുന്ന ഈ ശരീരവും മനസ്സും അവിടെ ഓരോരോ ഇന്ദ്രിയങ്ങളിൽ ഇങ്ങനെ വർത്തിക്കുന്നു എന്ന് ഇതി മന്യതേ എന്ന് കരുതണം എന്ന് സ്വയം വിചാരിച്ചുകൊണ്ട് ഒരു സാക്ഷിയായിട്ടിങ്ങനെ കരുതുകയാണ് ആ യോഗി ചെയ്യുന്നത് ആ ഒരു വസ്തു വിചാരം ചെയ്യാനുള്ള പാകത വന്ന യോഗി ആത്മാനുഭവം നേടിയ ആ യോഗി പൂർണമായും ഒരു സാക്ഷിയെ എന്ന പോലെ തൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പ്രവർത്തനങ്ങളെ ഇങ്ങനെ നോക്കിക്കാണുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ കണ്ണുകൊണ്ട് കാണുമ്പോഴും ചെവി കൊണ്ട് കേൾക്കുമ്പോഴും ഘ്രാണേന്ദ്രിയം കൊണ്ട് ഗന്ധം അനുഭവിക്കുമ്പോഴും രസനേന്ദ്രിയം കൊണ്ട് ആ ഒരു അന്നരസം ആസ്വദിക്കുമ്പോഴും കാലുകൊണ്ട് നടക്കുമ്പോഴും മനസ്സ് ലയിച്ചുറങ്ങുമ്പോഴും പ്രാണൻ ശ്വസിക്കുമ്പോഴും തൻ്റെ വാക്കിന്ദ്രിയം കൊണ്ട് പലതും പറയുമ്പോഴും വിസർജനേന്ദ്രിയത്തിലൂടെയും ജനനേന്ദ്രിയത്തിലൂടെയും മലമൂത്രങ്ങളൊക്കെ പുറത്തേക്ക് പോകുമ്പോഴും പദാർത്ഥങ്ങൾ കൈകൊണ്ട് പദാർത്ഥങ്ങൾ എടുക്കുമ്പോഴും കണ്ണു തുറക്കുക അടക്കുക തുടങ്ങിയ മറ്റു പ്രാണചലനങ്ങൾ സംഭവിക്കുമ്പോഴും തൻ്റെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അതാതിൻ്റെ വിഷയങ്ങളിൽ ഇങ്ങനെ സ്വാഭാവികമായി പ്രവർത്തിക്കുന്നു അല്ലാതെ ഈ ഞാൻ ആ സത്യവസ്തുവായിട്ടുള്ള ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് ആ ആൾ തിരിച്ചറിയുന്നു അല്ലെ അങ്ങനെ ചിന്തിക്കണം എന്ന് പറയുകയാണ് അപ്പൊ ആ ഒരു തലം നമുക്കിപ്പോൾ ഊഹിക്കാനേ സാധിക്കുള്ളൂ അത് എങ്ങനെയാണ് ശരീരത്തെ വേറെയായിട്ട് കണ്ട് താൻ എന്ന ആത്മാവിനെ പാലിൽ നിന്ന് വെണ്ണ വേർപ്പെടുത്തുന്നത് പോലെ ഇങ്ങനെ മാറ്റിക്കാണാൻ വെള്ളത്തിൽ വെണ്ണയിട്ടാൽ വെണ്ണ വേറെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത് പോലെ ആയിട്ട് ആ യോഗി മാറും അങ്ങനെ മാറുന്ന ആ യോഗിക്ക് തൻ്റെ ശരീരത്തിലും മനസ്സിലും നടക്കുന്ന എല്ലാ മാറ്റങ്ങളും പ്രവൃത്തികളും ഒരു സാക്ഷിയെപ്പോലെ നോക്കി നിൽക്കാൻ സാധിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത് നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവേദ് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്രൻ അസ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസൃജൻ ഗൃഹൻ ഉന്മിഷൻ നിമിഷൻ അപി ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ ഓം ശ്രീ കൃഷ്ണാർപ്പണമസ്തു.